you need to include India as one of great powers as well. 1.5 billion people. നമ്മള് സ്വയം നമ്മളെ സൂപ്പർ പവർ എന്ന് പറയുമ്പോഴല്ല മറ്റു രാജ്യങ്ങൾ നമ്മളെ സൂപ്പർ പവർ എന്ന് വിളിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു ഒരു ആത്മവിശ്വാസമൊക്കെ ഫീൽ ചെയ്യുന്നത് സന്തോഷമുണ്ടാവുന്നത് തീർച്ചയായും നമുക്കറിയാം നമ്മൾ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു രാജ്യമാണ് പക്ഷെ അതിനർത്ഥം ആഗോളതലത്തിൽ നമ്മുടെ ആ സ്ട്രെങ്ത്തിനെ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്നുവെന്നല്ല സാക്ഷാൽ അമേരിക്കയെപ്പോലും വലിയ ശക്തിയായി പരിഗണിക്കാത്ത ലോകരാജ്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ കാര്യം പറയാനുണ്ടോ നമ്മളെക്കാൾ എത്രയോ സമ്പന്നമാണ് അമേരിക്ക പക്ഷെ എന്നിരുന്നാലും ഇന്ത്യയെ ഒഴിവാക്കാൻ കഴിയില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് വളരെയധികം ചർച്ചയാവുകയാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരാമർശം റഷ്യയില് മോസ്കോയിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു മുഖാമുഖം പരിപാടി ഒരു അഭിമുഖം എന്ന് പറയാൻ പറ്റില്ല എന്നിരുന്നാലും മാധ്യമ പ്രവർത്തകരും അവതാരകരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാം അവിടെ റഷ്യൻ ഭാഷയിലാണിത് നടക്കുന്നതിൻ്റെ വിവർത്തനം അതോടൊപ്പം തന്നെയുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ANI അടക്കം അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ചോദ്യം ഈ ചോദിച്ച ആ ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ അവതാരകൻ അദ്ദേഹം ചോദിച്ചത് മൂന്ന് രാജ്യങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് അതായത് ലോകം ഒരു ഏക സൂപ്പർ പവർ എന്നതിൽ നിന്നൊരു മൾട്ടിപോളാർ വേൾഡിലേക്ക് മാറുകയാണ് ഇന്ന് മൂന്ന് ഗ്രേറ്റ് പവേഴ്സ് ഉണ്ട് USA റഷ്യ ആൻഡ് ചൈന അപ്പോൾ ആ ഒരു ഗ്രേറ്റ് പവേഴ്സ് പിന്നെ നടക്കുന്ന യുദ്ധം അതോടൊപ്പം തന്നെ പരസ്പരമുള്ള മത്സരം സാമ്പത്തിക വിഷയങ്ങൾ ട്രേഡ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം വലിയൊരു ചോദ്യമാണ് എന്നാൽ ഈ ചോദ്യത്തെക്കാളേറെ അവിടെ പ്രസക്തമായത് പുടിൻ്റെ മറുപടിയാണ് ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ അതായത് താങ്കൾ ഗ്രേറ്റ് പവേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഇന്ത്യയെ കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതായത് മൂന്ന് ഗ്രേറ്റ് പവേഴ്സ് അല്ല നാല് ഗ്രേറ്റ് പവേഴ്സ് ഉണ്ട് ആ നാല് ഗ്രേറ്റ് പവേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് റഷ്യ ഒന്ന് ചൈന ഒന്ന് അമേരിക്ക മറ്റൊന്ന് ഇന്ത്യ ആണെന്ന് വ്യക്തമായിട്ട് നമ്മുടെ പുടിൻ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് അതിനെ സാധൂകരിക്കാനായിട്ട് പറയുന്നത് 1.5 ബില്യൺ പീപ്പിളാണ് ഇന്ത്യയിലുള്ളത് എന്നാണ് അതായത് 150 കോടിയോളം ജനങ്ങളുണ്ട് ഏറ്റവും വേഗത്തിൽ വളരുന്ന എക്കണോമിയാണ് വളരെ ശക്തമായ ഒരു രാജ്യമാണ് വളരെ വിശാലമായ ഒരു ഭാവിയുള്ള രാജ്യമാണ് എന്നാണ് വ്ളാഡിമിർ പുടിൻ പറയുന്നത് അതായത് ഗ്രേറ്റ് പവേഴ്സ് മൂന്നല്ല നാല് എന്ന് തിരുത്തിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സി എന്തുകൊണ്ട് ഇത് പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ ആരാണ് ഇത് പറയുന്നത് എന്നതുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ടതാവുന്നത് നമുക്ക് ഈ അടുത്ത് നടന്ന രണ്ട് സംഭവങ്ങൾ എടുക്കാം ഒന്ന് ഇപ്പോൾ പുടിൻ പറഞ്ഞ കാര്യങ്ങൾ മറ്റൊന്ന് അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഇന്ത്യ മഹത്തായ ഒരു രാജ്യമാണ് എന്ന് രണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിശക്തനായ ഒരു വ്യക്തിയാണ് എന്ന് അതോടൊപ്പം ഇപ്പോൾ പുടിൻ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ ഗ്രേറ്റ് പവേഴ്സിൽ ഒന്നാണെന്ന് അത് പറയുകയല്ല അദ്ദേഹം തിരുത്തിയിരിക്കുകയാണ് നോക്കൂ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാമല്ലോ അവിടെയാണ് പോയിന്റ് ഇവിടെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇന്ത്യയുടെ പേര് പരാമർശിക്കണമെന്നില്ല ആ ഒരു വ്യക്തി ചോദിച്ച ചോദ്യത്തിന് അഡ്രസ്സ് ചെയ്ത് പോയാൽ മതി മൾട്ടിപോളാർ വേൾഡ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്താണ് ചൈനയുടെ സ്റ്റാൻഡ് എന്താണ് USA സ്റ്റാൻഡ് എന്നൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ടും പറയാനും കഴിയും പക്ഷേ അദ്ദേഹം എന്നിട്ടും ഇന്ത്യയുടെ പേരെടുത്ത് പറഞ്ഞു എന്തിനു വേണ്ടിയാകാം ഇന്ത്യയിൽ നിന്ന് വേറെന്തെങ്കിലും വിശേഷിച്ച് നേടാനല്ലല്ലോ റഷ്യൻ പ്രസിഡന്റ് അത് പറഞ്ഞിട്ടുണ്ടാവുക തീർച്ചയായിട്ടും അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് അതായത് ഗ്ലോബലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേൾഡിലെ സൂപ്പർ പവർ രാജ്യങ്ങളായിട്ട് പൊതുവെ നമ്മൾ നേരത്തെ അംഗീകരിച്ചിരുന്നത് ഒന്ന് അമേരിക്കയും മറ്റൊന്ന് റഷ്യയുമാണ് സമീപകാലത്തായിട്ട് റഷ്യ കൂടാതെ ചൈന കൂടി ഈ ഒരു പട്ടികയിലേക്ക് വന്നു അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തി അതായത് ആ ചോദ്യം ചോദിച്ച ആളെ തെറ്റു പറയാൻ പറ്റില്ല അയാൾ മൂന്ന് ഗ്രേറ്റ് പവേഴ്സ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയൊന്നും ആയിരുന്നില്ല കുറച്ച് നാൾ മുമ്പ് വരെ മൂന്ന് ഗ്രേറ്റ് പവേഴ്സ് എന്ന് തന്നെയാണ് കണക്കാക്കിയിരുന്നത് അതായത് USA റഷ്യയും കൂടാതെ ചൈന കൂടി വന്നു അതൊരു എക്കണോമിക് സ്ട്രെങ്തിലൂടെ വന്നു ഇന്ന് എല്ലാ മേഖലയിലും ചൈന ഒരു പ്രധാനിയായിട്ട് മാറിയിരിക്കുകയാണ് ഏതാണ്ട് ഒരു 5 വർഷത്തിനുള്ളിൽ മാത്രമാണ് ചൈന അങ്ങനെ ഒരു ഗ്രേറ്റ് പവർ എന്ന നിലയിലേക്ക് പരിഗണിച്ചു തുടങ്ങിയത് എന്നാൽ ഇന്ത്യ അതിനു മുമ്പ് തന്നെ വേഗത്തിൽ ഇപ്പോൾ ആ ഗ്രേറ്റ് പവർ എന്ന് വിളിക്കാവുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് അത് മനസ്സിലാക്കാൻ ആദ്യം കഴിയുന്നത് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ തലവന്മാർക്ക് തന്നെയായിരിക്കും അത് കൃത്യമായിട്ടും ബൈഡൻ അറിയാം അത് ട്രംപിനറിയാം അത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങിനറിയാം അത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അറിയാം അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ പുടിൻ അത് തുറന്നു പറഞ്ഞത് ഒരുപക്ഷെ ഈ തരത്തിൽ തുറന്നു പറയാൻ ട്രംപ് പോലും തയ്യാറാവില്ല കാരണം മറ്റൊരു രാജ്യത്തിന് അത്രയും ലെവലിൽ പ്രൊമോട്ട് ചെയ്യാൻ ആരാണ് ആഗ്രഹിക്കുക അല്ലെങ്കിൽ സത്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആരാണ് ആഗ്രഹിക്കുക എല്ലാവർക്കും സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് മാത്രമാണല്ലോ
എന്നാൽ സത്യത്തിൽ എന്നിട്ടും ട്രംപ് പല സ്റ്റേറ്റ്മെന്റുകളും, നേരത്തെ ഞാൻ പറഞ്ഞതുപോലത്തെ പല സ്റ്റേറ്റ്മെന്റുകളും പറഞ്ഞിട്ടുണ്ട്. ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് വളരെ വൈറലായിട്ടുള്ള ഒരു കാര്യമുണ്ട്, ട്രംപ് നരേന്ദ്രമോദിയെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും പറഞ്ഞ കാര്യം. അതായത് ഈ പാകിസ്ഥാനെയും ചൈനയും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന വിഷയത്തിൽ, അത് മാസ് BGM ഒക്കെ ഇട്ടിട്ട് ഭയങ്കരധികം വൈറലായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അതായത് അത്രയും റെസ്പെക്റ്റ് ആണ് ട്രംപ് ഇന്ത്യക്കും മോദിക്കും ഒക്കെ കൊടുക്കുന്നത്. സോ ഇപ്പോൾ ദാ പുടിൻ ആദ്യമായിട്ടല്ല ഇന്ത്യയെ പ്രശംസിച്ചിട്ടുള്ളത്. ഇത് അങ്ങനെയുമല്ല, ഇവിടെ പുടിൻ തുറന്ന് സമ്മതിക്കുകയാണ് ഇന്ത്യ ഒരു ഗ്രേറ്റ് പവർ ആണെന്ന്, തിരുത്തുകയാണ്. മൂന്നല്ല മക്കളെ, 4 ഗ്രേറ്റ് പവേഴ്സ് ഓൾറെഡി ലോകത്ത് വന്നു കഴിഞ്ഞു എന്നാണ് ഇവിടെ പുടിൻ പറയുന്നത്. സോ ഇതിനർത്ഥം ഇന്ത്യയുടെ സ്ട്രെങ്ത് ലോകം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും വേറൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട്. റഷ്യ, പുടിൻ എന്തുകൊണ്ടാണ് നമ്മൾ എവിടെയും ഇട്ടുകൊടുക്കാത്തത് എന്ന്. അതായത് UNലായിക്കോട്ടെ, UNൽ ഒരു വിഷയം റഷ്യയുമായി ബന്ധപ്പെട്ട് വന്നാൽ അത് റഷ്യക്കെതിരായിട്ടാണെങ്കിൽ ഇന്ത്യ നൈസായിട്ട് വിട്ടുനിൽക്കും. ഇപ്പോൾ US പ്രഷർ വന്നു, യൂറോപ്പിൻ്റെ പ്രഷർ വന്നു, പല രീതിയിലുള്ള പ്രഷർ ഇന്ത്യക്ക് നേരെ വന്നിട്ടും ഇന്ത്യ മൈൻഡ് ചെയ്തിട്ടില്ല. റഷ്യയെ തൊടില്ല നമ്മൾ, റഷ്യയെ നമ്മൾ ഒരിടത്തും നമ്മൾ പിടിച്ചിട്ട് കൊടുക്കില്ല. ഇപ്പോൾ റഷ്യക്കൊരു ബുദ്ധിമുട്ട് വന്നു, ഇന്ത്യ സഹായിച്ചു, സാമ്പത്തിക സഹായം വേണ്ടി വന്നു, ഇന്ത്യ ചെയ്തു, റഷ്യയുമായിട്ട് ഇന്ത്യൻ കമ്പനികൾ ട്രേഡ് ചെയ്തു, അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി, പോയി പണി നോക്കാൻ പറഞ്ഞു, ഇന്ത്യൻ കമ്പനികൾ വീണ്ടും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഇന്ത്യ റഷ്യക്കൊപ്പം സപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ്, തുറന്നങ്ങ് സപ്പോർട്ട് ചെയ്യും നമ്മളെയും. അതായത് നമ്മുടെ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ പല പ്രതിസന്ധികളെ നമുക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അന്ന് നമുക്ക് റഷ്യ നമ്മളെ, സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അന്ന് എങ്കിലും നമുക്ക് അറിയാം അത് തന്നെയാണ് ഇന്നത്തെ റഷ്യ. ആ ഒരു വലിപ്പം അത്രയും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സോവിയറ്റ് യൂണിയൻ്റെ രൂപത്തിലും പിൽക്കാലത്ത് റഷ്യയുടെ രൂപത്തിലും ഒക്കെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും അമേരിക്കയും യൂറോപ്പും ഒക്കെ സാങ്കേതിക വിദ്യ കൈമാറാൻ 100 ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴും അവരുടെ കയ്യിൽ ആ ചരട് നിലനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. പക്ഷേ റഷ്യ ഇന്ത്യക്ക് കൈമേയും മറന്ന് പല സന്ദർഭങ്ങളിലും സഹായം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആ ഇന്ത്യ ഒരു വലിയ പവറായിട്ട് മാറിയപ്പോൾ ആ ഇന്ത്യ അംഗീകരിക്കാനുള്ള മനസ്സും റഷ്യയ്ക്കുണ്ട്. ഇതാണ് പലപ്പോഴും അമേരിക്കയ്ക്കൊന്നും ഇല്ലാത്തത്. അവിടെയാണ് നമ്മൾ അമേരിക്കയും റഷ്യയും വേറിട്ട് കാണുന്നതും. എന്തുകൊണ്ട് ഇന്ത്യക്കാർ റഷ്യയെ സ്നേഹിക്കുന്നു, എന്തുകൊണ്ട് ഇന്ത്യക്കാർ റഷ്യയ്ക്കൊപ്പം നിൽക്കുന്നു, എന്തുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഒരു കാലത്തും റഷ്യയെ വിട്ടുകളയാത്തത് എന്ന് ചോദിച്ചാൽ, റഷ്യയുടെ സൗഹൃദത്തെ റെസ്പെക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. ഇതുപോലെ വേറെ ഏത് ലോക നേതാവ് തിരുത്താൻ തയ്യാറാകും? ആര് തുറന്നിങ്ങനെ പറയും പുടിനല്ലാതെ? ഇവിടെയാണ് നമ്മൾ റഷ്യ ഇന്ത്യ ബന്ധത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്നും മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വിദേശകാര്യമന്ത്രി S.ജയശങ്കറിനോട് പല യൂറോപ്യൻ മാധ്യമ പ്രവർത്തകരും കുത്തി 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 ചോദിച്ചു പല ചോദ്യങ്ങളും. പുടിനെ കുറിച്ച് അല്ലെങ്കിൽ റഷ്യയെക്കുറിച്ച് ജയശങ്കറിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ, ഒരു ടൈറ്റിൽ എഴുതാൻ അല്ലെങ്കിൽ ഒരു തംബ്നെയിൽ ഉണ്ടാക്കാൻ വളരെയധികം മാധ്യമങ്ങൾ പരിശ്രമിച്ചു. കാമാ എന്നൊരു അക്ഷരം റഷ്യയ്ക്കോ പുടിനോ എതിരായിട്ട് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയുടെ വായിൽ നിന്ന് വന്നിട്ടില്ല. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ഇന്നേ വരെ ഇന്ത്യക്കെതിരായിട്ട് റഷ്യയോ സോവിയറ്റ് യൂണിയനോ യാതൊന്നും ചെയ്തിട്ടില്ല എന്ന്. അത് ഒരു കാര്യത്തിന് കൂടി വ്യക്തത വരുത്തുകയാണ് ഉണ്ടായത്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തിൽ സോവിയറ്റ് യൂണിയന് യാതൊരു പങ്കും ഇല്ല എന്നുകൂടി ഒരു ബോധ്യം അതോടെ നമുക്ക് ഉണ്ടാക്കി തന്നു. കാരണം ഇത് പറഞ്ഞത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയാണ്. ഇന്ത്യക്കെതിരായിട്ട് 1 ഇഞ്ച് പോലും സോവിയറ്റ് യൂണിയനോ റഷ്യയോ പ്രവർത്തിച്ചില്ല എന്ന് പറയുമ്പോൾ, ലാൽ ബഹദൂർ ശാസ്ത്രി കൊല്ലപ്പെടുന്നത് സോവിയറ്റ് യൂണിയനിൽ വെച്ചാണ്. അദ്ദേഹത്തിന്റെ മരണത്തിൽ പോലും സോവിയറ്റ് യൂണിയന് പങ്കില്ല എന്നൊരു സാക്ഷ്യം കൂടി അതിന്റെ പിന്നിലുണ്ട്. അമേരിക്കൻ ചാരസംഘടനയായിട്ടുള്ള CIA ബ്രിട്ടീഷ് ചാരസംഘടനയുടെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ചാരസംഘടനയായിട്ടുള്ള ISI ഒക്കെ കൈകൾ അതിലുണ്ടാകാം. ഉണ്ടാകാം, ഉണ്ടെന്ന് നമുക്ക് അതിനും തെളിവൊന്നുമില്ല. ഉണ്ടാകാം, അല്ലെങ്കിൽ സ്വാഭാവികമായി സംഭവിച്ച ഒരു മരണവുമാകാം. അതെന്ത് തന്നെയാണെങ്കിലും ഒന്ന് വ്യക്തമാണ്, വേറെ ആർക്കൊക്കെ പങ്കുണ്ടെങ്കിലും സോവിയറ്റ് യൂണിയന് പങ്കില്ല. അപ്പോൾ അത്രയും വലിയ തീവ്രമായ ബന്ധമാണുള്ളത്. അതുപോലെ മുമ്പൊരിക്കൽ നമ്മുടെ ജയശങ്കർ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ പലപ്പോഴായിട്ടുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10-70 വർഷത്തിനിടയിൽ ജിയോ പൊളിറ്റിക്സിനകത്ത് പലരും തമ്മിൽ സുഹൃത്തുക്കളായി, പലരും തമ്മിൽ തല്ലിപ്പിരിഞ്ഞു, വീണ്ടും സുഹൃത്തുക്കളായി, ശത്രുക്കൾ മിത്രങ്ങളും മിത്രങ്ങൾ ശത്രുക്കളുമായി മാറി. പക്ഷേ ജിയോ പൊളിറ്റിക്സിനകത്ത് യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ലാതെ തുടരുന്ന, അതും ലോങ് ടേമിൽ തുടരുന്ന ഒരു സൗഹൃദമുണ്ടെങ്കിൽ അത് ഇന്ത്യ റഷ്യ സൗഹൃദം മാത്രമേ ഉള്ളൂ എന്ന് ജയശങ്കർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി ശരിയാണെന്നാണ് വ്ളാഡിമിർ പുടിൻ തന്നെ പ്രൂവ് ചെയ്യുന്നത്. നോക്കൂ, ഇപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, ലോകത്തെ പല രാജ്യങ്ങൾക്കും അറിയാം ഇന്ത്യ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാജ്യമാണെന്ന്. പക്ഷെ ആരെങ്കിലും അത് തുറന്ന് പറയോ? ഒരിക്കലും പറയില്ല. മറ്റൊരു രാജ്യത്തിനെ റഷ്യയെപ്പോലൊരു രാജ്യം ഇല്ല, അവരും ഒരു ഗ്രേറ്റ് പവർ ആണ് എന്ന് പറയണമെങ്കിൽ അത് നമുക്ക് കിട്ടിയ എത്ര വലിയൊരു അംഗീകാരമാണ് നോക്കൂ. ചുമ്മാതല്ല ഇന്ത്യക്കാർക്കിടയിൽ മോദി കഴിഞ്ഞാൽ പുടിൻ ഏറ്റവും പ്രിയപ്പെട്ട ലോക നേതാവായിട്ട് മാറുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.